തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി 52 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യം, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. സങ്കീർത്തനകാരനായ ദാവീദ് ഒരു വ്യക്തിയുടെ ജീവിത അനുഭവത്തെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. നമുക്ക് ഉണങ്ങിയ വൃക്ഷങ്ങൾ കാണാം, വാടിപ്പോയ വൃക്ഷങ്ങൾ കാണാം, പച്ചിച്ച് തഴച്ചു വളരുന്ന വൃക്ഷങ്ങളെ കാണാം. ഇവിടെ ദാവീദ് വെളിപ്പെടുത്തുകയാണ്, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകും. എന്താണ് ഇതിൽ നിന്ന് ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുരടിപ്പുകൾ മാറി, നിൻ്റെ ജീവിതത്തിൻ്റെ വാട്ടങ്ങളും വരൾച്ചകളും മാറി, നിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു പച്ചിപ്പ് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ. അപ്പം ദൈവാലയമെന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം വസിക്കുന്ന സ്ഥലം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം പച്ചയായൊരു വൃക്ഷം പോലെ ജീവിതത്തിൽ പടരാൻ സമ്മതിക്കാതെ, വളരാൻ സമ്മതിക്കാതെ, ഉയരാൻ സമ്മതിക്കാതെ നിന്നെ തടഞ്ഞു നിർത്തുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും കർത്താവ് നിനക്ക് ജയം തന്നു. വളരാനും പടരാനും പന്തലിക്കാനും സർവശക്തനായ ദൈവം നിനക്ക് വഴിയൊരുക്കട്ടെ. യോസഫിനെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നു, യോസഫ് ഫലമുള്ള വൃക്ഷം, അവൻ്റെ കൊമ്പ് മതിലുകളുടെ മീതെ പടർന്നു. അവനെ തടസ്സം ചെയ്ത എല്ലാ മതിലുകളുടെ മീതെ അവൻ്റെ കൊമ്പ് പടർന്നു കയറാൻ തുടങ്ങി. ഈ രാവിലെ വചനം കേൾക്കുന്ന സ്നേഹിത, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നിൻ്റെ ജീവിതം ഒന്ന് തഴയ്ക്കാൻ സമയമായി, നിൻ്റെ ജീവിതം ഒന്ന് പച്ചിക്കാൻ സമയമായി. കർത്താവേ, ഈ അവസ്ഥയൊക്കെ മാറി, എൻ്റെ ലൈഫിൽ എനിക്കൊരു പുതിയ തഴപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ചേർത്ത് പിടിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിൽ വെളിപ്പെടുത്തിയ വചനം ജനത്തോട് സംസാരിച്ചു. ദൈവം അവരോട് കൂടെ ഇരിക്കണം, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം, അവരുടെ ജീവിതത്തിൽ ഇതുവരെയും വെളിപ്പെടാത്ത നന്മകൾ വെളിപ്പെടണം. ഹല്ലേലൂയ! ആ വരൾച്ച മാറി, ആ ഉണങ്ങിയ അനുഭവങ്ങൾ മാറി, ഒരു പച്ചിപ്പ് തഴച്ചു വളരുന്ന ഒരു വൃക്ഷം പോലെ അവരായിത്തീരട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ തഴപ്പിക്കും, ദൈവം നിന്നെ പടർത്തും. ഗോഡ് ബ്ലസ് യു.